കഴിഞ്ഞ രണ്ട് വർഷമായി ശമ്പളവും തൊഴിൽ ദിനങ്ങളും ഇല്ലാതെ എയ്ഡഡ് കോളേജിലെ ഗസ്റ്റ് അധ്യാപകർ 2250ലധികം ഗസ്റ്റ് അധ്യാപകരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. 2019ലെ യു ജി സി റിവൈസ്ഡ് ഗൈഡ് ലൈൻ പ്രകാരം ഗസ്റ്റ് അധ്യാപകരുടെ വേതനം ഉയർത്തണമെന്ന നിർദ്ദേശവും ഇതുവരെ നടപ്പിലായിട്ടില്ല. തൃശൂർ കേരളവർമ്മ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിലെ ഗസ്റ്റ് അധ്യാപകനായ അജിത്തിന്റെ മാത്രമല്ല, കേരളത്തിലെ 2250ൽ പരം ഗസ്റ്റ് അധ്യാപകരിൽ ഭൂരിഭാഗം പേരുടെയും അവസ്ഥ ഇതാണ്. കോവിഡ് പ്രതിസന്ധിക്ക് മുൻപ് കൃത്യമായ അധ്യയനം നടന്ന 2019ലെ 4 മാസത്തെ ശമ്പളം പോലും പലർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. ദൈനംദിന ജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണിവർ. ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥയാണ് ഗസ്റ്റ് അധ്യാപകരുടെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. December 16 ജോയിൻ ചെയ്തിട്ട് ഇതുവരെ ആ ഒരു പോസ്റ്റ് അപ്രൂവൽ ആവുകയോ അതുപോലെ സാലറി ലഭിക്കുകയോ ചെയ്തിട്ടില്ല. പോസ്റ്റ് അപ്രൂവൽ ആയിട്ട് ബില്ല് എഴുതിയിട്ട് അത് പാസ്സാവുമ്പോഴാണ് സാലറി കിട്ടുക. പക്ഷേ അപ്രൂവൽ പോലും ഇതുവരെ ആയിട്ടില്ല. അപ്പോയിന്റ്മെന്റ് ലെറ്റർ പോലും ലഭിക്കാത്തവർ ഇക്കൂട്ടത്തിലുണ്ട്. കോവിഡ് പ്രതിസന്ധിയിലും ലോക്ഡൌണിലും കോളേജുകളിലെ 1-ാം വർഷ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടപടികൾ വൈകിപ്പിച്ചു. ഓൺലൈൻ ക്ലാസുകൾ കൂടിയായതോടെ ഗസ്റ്റ് അധ്യാപകർക്ക് തൊഴിൽ തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയായി. 2019 ജനുവരിയിൽ ഇറങ്ങിയ യു ജി സി റിവൈസ്ഡ് ഗൈഡൻസ് പ്രകാരം ഗസ്റ്റ് അധ്യാപകരുടെ വേതനം 1 മണിക്കൂറിന് 1000-ൽ നിന്നും 1500 ആയി 50,000 രൂപ വരെ ഉയർത്തണമെന്നാണ്. എന്നാൽ ഇത് കേരളത്തിൽ നടപ്പായിട്ടില്ല. കേരളത്തിൽ മണിക്കൂർ അടിസ്ഥാനത്തിലല്ല, ഒരു ദിവസം 1750 എന്ന കണക്കിലാണ് വേതനം നൽകുന്നത്. അവധി ദിവസങ്ങൾ, വെക്കേഷൻ തുടങ്ങി ക്ലാസ് എടുക്കാത്ത ദിവസങ്ങൾക്കൊന്നും ശമ്പളം ലഭിക്കില്ല. വർഷങ്ങളായി ഗസ്റ്റ് അധ്യാപകരായി തുടരുന്നവരുൾപ്പെടെ 1000-ക്കണക്കിന് അധ്യാപകർ സർക്കാർ ഇടപെടലിനായി കാത്തിരിക്കുകയാണ്. 24 തൃശൂർ.